ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റിയാസ് വീട്ടിലേക്ക് സ്വാഗതം. ഗർഭകാലത്തിലെ മറുപിള്ളയുടെ സാധാരണ സ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നെയായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വ്യത്യസ്ത മറുപിള്ള സ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? മറുപിള്ളയുടെ സ്ഥാനം എങ്ങനെ നിർണയിക്കപ്പെടുന്നു? ഗർഭകാലത്ത് മറുപിള്ളയുടെ സ്ഥാനം മാറുന്നുണ്ടോ? ഗർഭകാലത്ത് മറുപിള്ളയുടെ സാധാരണ സ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? പ്ലാസന്റ പ്രീതിയുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? താഴ്ന്നു കിടക്കുന്ന മറുപിള്ളയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? മറുപിള്ള സെർവിക്സിനോട് വളരെ അടുത്താണെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്നിവയെല്ലാം നമുക്ക് നോക്കാം. ഗർഭിണിയായ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ വളരുന്ന ഒരു പ്രധാന അവയവമാണ് മറുപിള്ള. കുഞ്ഞിന് ഓക്സിജനും ആവശ്യ പോഷകങ്ങളും നൽകുന്നത് മറുപിള്ളയാണ്. ഗർഭാവസ്ഥയിൽ മറുപിള്ള ഗർഭപാത്രത്തിൻ്റെ മുകൾ ഭാഗത്തോ മുൻഭാഗത്തോ ആയിരിക്കും ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവുക. അപൂർവ സന്ദർഭങ്ങളിൽ ഇത് താഴ്ന്ന ഭാഗത്തായിരിക്കും ഉണ്ടാവുക. വ്യത്യസ്ത മറുപിള്ള സ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാൻകേക്ക് ആകൃതിയിലുള്ള ഒരു വലിയ അവയവമായ മറുപിള്ള ഗർഭാവസ്ഥയിൽ വികസിക്കുകയും ഗർഭപാത്രത്തിൻ്റെ മതിലുമായി സ്വയം ചേരുകയും ചെയ്യുന്നുണ്ട്. പോസ്റ്റീരിയർ പ്ലാസന്റ ഗർഭപാത്രത്തിൻ്റെ പിൻഭാഗത്ത് വികസിക്കുകയും വളരുകയും ചെയ്യുന്നുണ്ട്. മറുപിള്ള ഈ സ്ഥാനത്ത് ആയിരിക്കുമ്പോൾ അതിനെ പോസ്റ്റീരിയർ മറുപിള്ള എന്ന് വിളിക്കുന്നുണ്ട്. ആൻറ്റീരിയർ പ്ലാസന്റ ഗർഭാശയത്തിൻ്റെ മുൻവശത്തെ ഭിത്തിയിൽ വികസിക്കുകയും കുഞ്ഞ് അതിന് പിന്നിൽ വളരുകയും ചെയ്യുന്നു. മറുപിള്ള ഗർഭപാത്രത്തിൻ്റെ മുൻവശത്തായിരിക്കുമ്പോൾ അതിനെ ആൻറ്റീരിയർ പ്ലാസന്റ എന്ന് പറയുന്നുണ്ട്. ഫണ്ടൽ പ്ലാസന്റ മറുപിള്ള ഫണ്ടൽസിലോ ഗർഭപാത്രത്തിൻ്റെ മുകളിലോ നിൽക്കുമ്പോൾ അതിനെ ഫണ്ടൽ പ്ലാസന്റ എന്ന് പറയുന്നു. ചിലപ്പോൾ പ്ലാസന്റ ഒരു ഫണ്ടൽ ആൻറ്റീരിയർ പൊസിഷനിലോ ഫണ്ടൽ പോസ്റ്റീരിയർ പൊസിഷനിലോ ആകാം. ഒരു ഫണ്ടൽ ആൻറ്റീരിയർ മറുപിള്ള സാധാരണയായി ഗർഭത്തിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നു. മാത്രമല്ല ഗർഭത്തിൻ്റെ മുൻവശത്തേക്ക് ചെറുതായി വ്യാപിക്കുകയും ചെയ്യുന്നു. ഗർഭാവസ്ഥയുടെ മുകൾ ഭാഗത്ത് ഒരു ഫണ്ടൽ പോസ്റ്റീരിയർ മറുപിള്ള സ്ഥിതി ചെയ്യുന്നു, പക്ഷേ ഇത് ഗർഭത്തിൻ്റെ പിൻഭാഗത്തേക്ക് വ്യാപിക്കുന്നു. ലാറ്ററൽ മറുപിള്ള ഗർഭത്തിൻ്റെ ലാറ്ററൽ മതിലേക്ക് മറുപിള്ള ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ ഗർഭത്തിൻ്റെ വലതുവശത്തോ ഗർഭത്തിൻ്റെ ഇടതുവശത്തോ ഉള്ളപ്പോൾ അതിലെ ലാറ്ററൽ മറുപിള്ള എന്ന് വിളിക്കുന്നു. മറുപിള്ള പ്രീവിയ മറുപിള്ള ഗർഭാശയത്തിൻ്റെ താഴത്തെ ഭാഗത്തോ ഗർഭാശയത്തിലേക്കോ വളരുമ്പോൾ അതിനെ താഴ്ന്ന മറുപിള്ള എന്നറിയപ്പെടുന്നു. മറുപിള്ള സെർവിക്കൽ ഓപ്പണിങ്ങിൽ ഭാഗികമായി എത്തുകയോ അല്ലെങ്കിൽ പൂർണ്ണമായി മൂടുകയോ ചെയ്താൽ ഈ അവസ്ഥയെ പ്ലാസന്റ പ്രീവിയ എന്ന് വിളിക്കുന്നു. ഇത് ഗർഭകാലത്ത് പല സങ്കീർണതകൾക്കും കാരണമായേക്കാം. മറുപിള്ളയുടെ സ്ഥാനം എങ്ങനെ നിർണയിക്കപ്പെടുന്നു? അൾട്രാസൗണ്ട് പരിശോധന നടത്തിയാണ് മറുപിള്ളയുടെ സ്ഥാനം നിർണയിക്കുന്നത്. അൾട്രാസൗണ്ട് സ്കാനിംഗ് സുരക്ഷിതവും ലളിതവുമാണ്. നിങ്ങൾ ഗർഭിണിയാണെങ്കിൽ മറുപിള്ളയുടെ സ്ഥാനം സാധാരണമാണോ എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൾട്രാസൗണ്ട് സ്കാനിംഗ് നടത്താവുന്നതാണ്. ഗർഭകാലത്ത് മറുപിള്ളയുടെ സ്ഥാനം മാറുന്നുണ്ടോ? ഗർഭകാലത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ മറുപിള്ള ഗർഭപാത്രത്തിൽ ഒരു വലിയ ഉപരിതല വിസ്തീർണമുണ്ട്. ഗർഭാവസ്ഥയിൽ മറുപിള്ളയ്ക്ക് അതിൻ്റെ സ്ഥാനം മാറ്റാൻ കഴിയും. ഗർഭാവസ്ഥയുടെ പ്രാരംഭഘട്ടത്തിൽ മറുപിള്ള താഴ്ന്ന നിലയിലാണെന്ന് തോന്നുമെങ്കിലും ഗർഭധാരണം പുരോഗമിക്കുമ്പോൾ മറുപിള്ള മുകളിലെ ഭാഗത്തേക്ക് മാറാം. ഗർഭകാലത്ത് മറുപിള്ളയുടെ സാധാരണ സ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ മറുപിള്ളയ്ക്ക് ഗർഭപാത്രത്തിൻ്റെ മുൻവശത്തോ ഗർഭപാത്രത്തിൻ്റെ പിൻഭാഗത്തോ സ്ഥാനം പിടിക്കാൻ കഴിയും. പ്ലാസന്റ പിൻവശം മുൻഭാഗം ഫണ്ടൽ അല്ലെങ്കിൽ ലാറ്ററൽ സ്ഥാനത്താണെങ്കിൽ പ്രശ്നമില്ല.
ഈ സ്ഥാനങ്ങളെല്ലാം സാധാരണമാണ്. എന്നിരുന്നാലും പ്ലാസൻ്റ ഗർഭാശയത്തിൻ്റെ താഴത്തെ അറ്റത്തല്ലെങ്കിൽ സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് ഉളരുകയാണെങ്കിൽ അത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്ലാസൻ്റ പ്രീവയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്ലാസൻ്റ പ്രീവയുടെ ലക്ഷണങ്ങളിലൊന്നാണ് വേദനയില്ലാതെ യോനിയിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകുന്നത്. 20 ആഴ്ചകളും സംഭവിക്കാം. നിങ്ങൾ ഗർഭിണിയാണെങ്കിൽ ഈ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് താഴ്ന്ന മറുപള്ളിയെ സൂചിക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണുക. താഴ്ന്നു കിടക്കുന്ന മറുപള്ളിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? താഴ്ന്ന മറുപള്ളിയുടെ യഥാർത്ഥ കാരണം അറിയില്ലെങ്കിലും സീസെക്ഷൻ ഡെലിവറിക്ക് വിധേയമാകുന്നു. ആദ്യത്തെ പ്രസവ സമയത്ത് മറുപള്ള ബാധിത സ്ത്രീകൾക്ക് താഴ്ന്ന മറുപള്ളിയുടെ അപകട സാധ്യത കൂടുതലാണ്. മുമ്പത്തെ ഡെലിവറി സമയത്ത് നിങ്ങൾക്ക് താഴ്ന്ന മറുപള്ളിയാണെങ്കിൽ അത് മുൻകൂട്ടി തന്നെ ഡോക്ടറെ അറിയിക്കണം. ഗർഭാവസ്ഥയുടെ 18-20 ആഴ്ചയിൽ മറുപള്ളിയും സെർവിക്സും തമ്മിലുള്ള ദൂരം 2 സെന്റിമീറ്ററിൽ കൂടുതലാണെങ്കിൽ സാധാരണ സാഹചര്യങ്ങളിൽ മറുപള്ള താഴ്ന്ന നിലയിലാകില്ല. 18 മുതൽ 20 ആഴ്ചയിൽ ഇവ രണ്ടും തമ്മിൽ ദൂരം 2 സെന്റിമീറ്ററിൽ കുറവാണെങ്കിൽ ജനന സമയത്ത് ഇത് കുറവായിരിക്കാം. പ്രസവ സമയത്ത് മുമ്പായി പ്ലാസൻ്റയുടെ സ്ഥാനം അവസാന 3 മാസങ്ങളിൽ വീണ്ടും ഡോക്ടർമാർ പരിശോധിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. പ്ലാസൻ്റ സെർവിക്സിനോട് വളരെ അടുത്താണെങ്കിൽ എന്താണ് സംഭവിക്കുക? പ്ലാസൻ്റ സെർവിക്സിനോട് വളരെ അടുത്താണെങ്കിൽ അമ്മയ്ക്ക് പ്ലാസൻ്റ പ്രീവിയ രോഗനിർണയം നടത്തും. ഈ അവസ്ഥയിലൂടെ അപകട സാധ്യതകളിൽ അകാല പ്രസവം ഉൾപ്പെടുന്നു. പ്ലാസൻ്റ പ്രീവിയയ്ക്ക് സാധാരണ ഡെലിവറി ബുദ്ധിമുട്ടായി വരും. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്.